നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കിഫ്ബിയെ തകർക്കുന്ന നിലപാട് ആരുടെ ഭാഗത്തുനിന്നായാലും അത് നാട് അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി കലണ്ടർ റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങൾ സാധാരണ അന്തിമ റിപ്പോർട്ടിൽ സിഎജി ഉൾപ്പെടുത്താറില്ല വികസന പ്രവർത്തനങ്ങളെയും സർക്കാരിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അന്വേഷണ ഏജൻസികൾക്ക് പിന്നാലെ സിഎജിയും വന്നിരിക്കുന്നു ഇതിനു മുന്നിൽ വഴങ്ങില്ലെന്നും മുഖ്യമന്ത്രി മൂന്ന് തവണ കിഫ്ബി ധനസമാഹരണം നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി യുഡിഎഫ് സർക്കാരിന്റെ കാലത്താണ് രണ്ട് തവണ ധനസമാഹരണം നടത്തിയത് കിഫ്ബി സിഎജി ഓഡിറ്റിന് വിധേയമായിട്ടുള്ള സ്ഥാപനം അല്ല എന്നുള്ളത് വ്യാജ പ്രചാരണം ഈ സർക്കാരിന്റെ കാലത്ത് നാല് തവണ ഓഡിറ്റ് നടന്നു പിന്നെന്താണ് പ്രശ്നമെന്നും മുഖ്യമന്ത്രി ആരെതിർത്താലും കിഫ്ബി പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എതിർത്താലും ഹരിപ്പാട് മണ്ഡലത്തിലെ പദ്ധതികൾ ഉപേക്ഷിക്കില്ല കിഫ്ബിയെക്കുറിച്ച് വ്യാജ കഥകളും അപവാദങ്ങളും പ്രചരിപ്പിക്കുന്നവർ ജനങ്ങളുടെ ശത്രുക്കൾ അത്തരക്കാരുടെ മനോവൈകല്യത്തിന് സർക്കാർ വഴങ്ങില്ല പദ്ധതികൾ നാടിനു വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി ഗ്രീൻ ബോണ്ടിൽ IFC യുമായി ചർച്ച നടത്തിയിരുന്നുവെന്നും ഇതിൽ രഹസ്യങ്ങളില്ലെന്നും ധനമന്ത്രി തോമസ് ഐസക്ക് IFC വായ്പ വിദേശ വായ്പയല്ല ഇന്ത്യൻ രൂപയിലാണ് വായ്പ അനുവദിക്കുന്നതെന്നും അതിനാൽ RBIയുടെ മുൻകൂർ അനുമതി വേണ്ടെന്നും ധനമന്ത്രി സിഎജി റിപ്പോർട്ട് വിവാദത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നീക്കങ്ങളിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് അതൃപ്തി എന്ന് സൂചന സഭയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു എന്നാണ് വിലയിരുത്തൽ സ്പീക്കർ ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയേക്കും അവകാശ ലംഘനം എന്ന പ്രതിപക്ഷവാദം അംഗീകരിച്ചാൽ സർക്കാരിന് തിരിച്ചടിയാകും സിൽവർ ലൈൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് സ്പ്രിംഗ്ലർ മാതൃകയിൽ തട്ടിപ്പ് ലക്ഷ്യമിട്ടെന്ന് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമില്ലാതെയാണ് പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങുന്നത് കേരയിൽ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അഴിമതിക്ക് കളമൊരുക്കാണെന്നും പ്രതിപക്ഷ നേതാവ് വിവാദമായ പോലീസ് നിയമ ഭേദഗതി ഓർഡിനൻസ് പിൻവലിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഭേദഗതി റദ്ദാക്കാനുള്ള പുതിയ ഓർഡിനൻസ് ഗവർണർക്ക് അയക്കും നിയമ ഭേദഗതി പിൻവലിക്കാത്തതിനെതിരെ കടുത്ത എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം വിവിധ വിഭാഗങ്ങളിൽ ആശങ്കയുണ്ടായ സാഹചര്യത്തിലാണ് പോലീസ് നിയമ ഭേദഗതി പിൻവലിച്ചതെന്ന് മുഖ്യമന്ത്രി ഭേദഗതി പോലീസ് ദുരുപയോഗം ചെയ്യുമെന്നുള്ള അഭിപ്രായം സർക്കാർ മുഖവിലക്കെടുത്തു സമൂഹത്തിൽ നിന്നുയർന്ന അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്ന രീതി ഇക്കാര്യത്തിലും സർക്കാർ സ്വീകരിച്ചുവെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ശത്രുതാപരമായ സമീപനം ഒരു ഇടത് സർക്കാരും സ്വീകരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി എന്നാൽ ശത്രുതാപരമായ എതിർപ്പ് ചില മാധ്യമങ്ങൾ ഉയർത്തി പോലീസ് നിയമ ഭേദഗതി പിൻവലിക്കാനുള്ള തീരുമാനം വിശദീകരിക്കവെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം പോലീസ് നിയമ ഭേദഗതി പിൻവലിക്കാൻ തീരുമാനിച്ചത് പാർട്ടി ചർച്ച ചെയ്താണെന്ന് CPM PB അംഗം MA ബേബി വിമർശനം ഉണ്ടാകുന്ന വിധത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് പോരായ്മയാണ് എത്ര ആലോചിച്ചാലും ചില പോരായ്മകൾ ഉണ്ടാകാം എന്ന് വ്യക്തമായി എങ്ങനെ വിവാദങ്ങൾ ഒഴിവാക്കാം എന്ന് ഇനി ചർച്ച ചെയ്യും എന്നും ബേബി പോലീസ് ആക്ടിൽ തുടർ നടപടിയില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും RSP നേതാവ് ഷിബു ബേബി ജോണും സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജികൾ ഹൈക്കോടതി നാളെ പരിഗണിക്കാൻ മാറ്റി പോലീസ് നിയമ ഭേദഗതി ഓർഡിനൻസ് പ്രകാരമുള്ള പരാതികളിൽ തിടുക്കപ്പെട്ട് നടപടി എടുക്കരുതെന്ന് DGPയുടെ നിർദ്ദേശം പരാതികൾ വന്നാൽ ലീഗൽ സെല്ലിനെയോ പോലീസ് ആസ്ഥാനത്തോ ബന്ധപ്പെടണമെന്ന് പോലീസ് മേധാവി സർക്കാരിന്റെ അഴിമതി പുറത്തുവരാതിരിക്കാനാണ് വാർത്താ മാധ്യമങ്ങളെ പോലീസ് ആക്ട് ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചതെന്ന് MM ഹസൻ വികസന സംരക്ഷണ സമരമല്ല LDF നടത്തുന്നത് അഴിമതി സംരക്ഷണ സമരമാണെന്നും MM ഹസൻ കുറ്റപ്പെടുത്തി ഓർഡിനൻസ് പിൻവലിച്ചു നന്നായെന്ന് കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിൽ കേരളം നാണം കെടേണ്ടി വരുന്നേനെയുമെന്നും വാഴക്കൻ സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറിന്റെ ഒത്താശയുണ്ടെന്ന് സ്വപ്നയുടെ മൊഴി ലഭിച്ചെന്ന് കസ്റ്റംസ് സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് ശിവശങ്കറിന് വ്യക്തമായി അറിയാം കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിക്കണം ശിവശങ്കറിനെ 10 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു കസ്റ്റംസ് നൽകിയ അപേക്ഷയിലാണ് ഇക്കാര്യമുള്ളത്
സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിന്റെ അറസ്റ്റ് കസ്റ്റംസ് രേഖപ്പെടുത്തി. കാക്കനാട് ജില്ലാ ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കസ്റ്റംസ് സൂപ്രണ്ട് വി വിവേകാണ് അറസ്റ്റ് ചെയ്തത്. ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയിൽ തുടർവാദം ഈ മാസം 27-ന്. വിശദമായ വാദം എഴുതിനൽകാൻ സമയം വേണമെന്ന് ബിനീഷിന്റെ അഭിഭാഷകൻ. കേസ് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും നിലനിൽക്കുന്നതല്ലെന്നുമുള്ള വാദമാണ് ഇന്നും ബിനീഷിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരം മരുതംകുഴിയിലെ വീട് കണ്ടുകെട്ടുന്നതിന് നിയമതടസ്സമില്ല എന്ന് ഇഡി. അറസ്റ്റ് ചെയ്യുന്നതിന് 6 വർഷത്തിനുള്ളിൽ വാങ്ങിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കഴിയുമെന്നാണ് ഇഡിയുടെ വാദം. ബിനീഷിന്റെയും ഭാര്യയുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഊർജിതമാക്കിയിരുന്നു. ബിനീഷിന്റെ ബിനാമികൾ എന്ന് കരുതുന്ന കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഇഡി. ടൌറസ് റെമഡീസ് ഉടമ ആനന്ദ് പത്മനാഭനെ ഇന്നലെ രാത്രി 9 വരെ ചോദ്യം ചെയ്തു. ടൌറസ് റെമഡീസ്, ഓൾഡ് കോഫി ഹൗസ് എന്നീ സ്ഥാപനങ്ങളിൽ ബിനീഷിന്റെ സാമ്പത്തിക പങ്കാളിത്തമാണ് ആരാജ്യത. കാർപ്പാലസ് ഉടമ അബ്ദുൾ ലത്തീഫിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും സൂചന. കോഴിക്കോട് എം പി എം കെ രാഘവനെതിരെ വിജിലൻസ് കേസ്. കൈക്കൂലി ആരോപണത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധിക തുക ചെലവഴിച്ചതിലുമാണ് അന്വേഷണം. കൈക്കൂലിക്കേസിൽ അന്വേഷണത്തിന് ലോക്സഭാ സ്പീക്കറുടെ അനുമതി ആവശ്യമില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഒളിക്യാമറ വിവാദത്തിൽ തന്നെ വേട്ടയാടുകയാണെന്ന് എം കെ രാഘവൻ എം പി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് സർക്കാരിന്റെ നീക്കം. കേസെടുക്കാൻ വിജിലൻസിന് നിർദ്ദേശം ലഭിച്ചതായി വിവരം കിട്ടിയെന്നും എം കെ രാഘവൻ. എം കെ രാഘവനെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് എം കെ മുനീർ. പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ വിമർശകരെ വേട്ടയാടുകയാണെന്നും മുനീർ. ബാർക്കോഴക്കേസിൽ ചെന്നിത്തലയുടെ വാദങ്ങൾ പൊളിയുന്നു. തനിക്കെതിരെ അന്വേഷണം നടന്നു എന്ന ചെന്നിത്തലയുടെ വാദം തെറ്റ്. ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയിൽ ചെന്നിത്തലയുടെ പേരില്ല. മൊഴിയിൽ കെ ബാബുവിന്റെയും വി എസ് ശിവകുമാറിന്റെയും പേരുകൾ മാത്രം. ബാർക്കോഴ അന്വേഷണത്തിൽ ഗവർണർ തീരുമാനിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല. അന്വേഷണത്തിന് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം എന്ന് കത്തിൽ വ്യക്തമാക്കി. ആരോപണത്തെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരായ ആരോപണം വ്യംഗ്യമായി ഉന്നയിക്കുകയല്ല വേണ്ടത്, സത്യമെങ്കിൽ തെളിയിക്കണമെന്ന് മുല്ലപ്പള്ളി. താൻ അധ്യക്ഷനായിരുന്ന കാലത്തോളം ഒരു ബാർ മുതലാളിയെയും കെ പി സി സി ഓഫീസിന് മുന്നിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും മുല്ലപ്പള്ളി. ബാർക്കോഴക്കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടത് ആണെങ്കിൽ അന്വേഷിക്കുമെന്ന് സുരേന്ദ്രൻ. വിജിലൻസ് രാഷ്ട്രീയക്കാരുടെ പാവയാണ്. കേസ് അട്ടിമറിച്ചതിൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എന്ത് ഗുണമുണ്ടായി എന്ന് അന്വേഷിക്കണമെന്നും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഗെയിൽ, ദേശീയപാതാ വികസനം എന്നിവ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും കെ സുരേന്ദ്രൻ. നല്ലത് പറയുന്നത് രാഷ്ട്രീയമായി കാണേണ്ടതില്ല, അതൊക്കെ നാട്ടിൽ നടപ്പാകേണ്ടതാണ്. വികസനത്തിന്റെ മറവിൽ കൊള്ളയടിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ. ഇബ്രാഹിംകുഞ്ഞിനെ ഉടൻ വിജിലൻസ് കസ്റ്റഡിയിൽ വിടാനാകില്ല എന്ന് കോടതി. കസ്റ്റഡിയിൽ വിടാവുന്ന ആരോഗ്യസ്ഥിതിയില്ല. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമെന്നും വിജിലൻസ് കോടതി. ഇബ്രാഹിംകുഞ്ഞിന് തുടർ ചികിത്സ വേണമെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. അർബുദത്തിന്റെ ചികിത്സയിൽ തുടരുന്ന ഇബ്രാഹിംകുഞ്ഞ് 33 തവണ ലേക് ഷോർ ആശുപത്രിയിൽ പരിശോധന നടത്തിയിരുന്നു. December 3 വീണ്ടും കീമോ ചെയ്യണം. ആശുപത്രിയിൽ നിന്ന് മാറ്റിയാൽ അണുബാധയ്ക്ക് സാധ്യതയുണ്ടെന്നും മെഡിക്കൽ ബോർഡ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ബി വി നാഗേഷിന്റെ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി നാളെ വിധി പറയും. കേസിൽ 13-ാം പ്രതിയാണ് നാഗേഷ്. പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയ കൺസൾട്ടൻസിയുടെ മാനേജിംഗ് പാർട്ണറാണ് നാഗേഷ്. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ പ്രദീപ് കോട്ടാത്തലയെ റിമാൻഡ് ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് നാളെ ഹർജി നൽകും. പ്രദീപ് വെറും കൂലിക്കാരനാണെന്ന് മാപ്പുസാക്ഷി ആരോപിച്ചു. പ്രദീപ് കോട്ടാത്തലയെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്ന് കെ ബി ഗണേഷ് കുമാർ എം എൽ എ. പരസ്യ പ്രതികരണത്തിന് ഇല്ലെന്നും എം എൽ എ. പ്രദീപ് കൂലിക്കാരൻ മാത്രമാണെന്ന് മാപ്പു സാക്ഷിയായ വിപിൻ ലാൽ. സംഭവത്തിൽ വൻ ഗൂഢാലോചനയുണ്ടായെന്നും ആരോപണം. നടിയെ ആക്രമിച്ച കേസിൽ മൊഴി മാറ്റി പറയാൻ സഹതടവുകാരൻ വിളിച്ചതായി സാക്ഷി ജിൻസൺ. ദിലീപിന് അനുകൂലമായി മൊഴി മാറ്റി പറയാനാണ് ആവശ്യപ്പെട്ടത്.
25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. ജീവന ഭീഷണിയുണ്ട്. ഒരാഴ്ച മുൻപ് ചിലർ വീട് ആക്രമിച്ച് തന്നെ വകവരുത്താൻ ശ്രമിച്ചിരുന്നു എന്നും ജിൻസൺ. സംസ്ഥാനത്ത് 5420 പേർ കോവിഡ്, 4693 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 592 പേരുടെ ഉറവിടം വ്യക്തമല്ല. 5149 പേർക്ക് ഇന്ന് രോഗം ഭേദമായി. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 59983 സാമ്പിളുകൾ പരിശോധിച്ചു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞെങ്കിലും ജാഗ്രത കൈവിടരുതെന്ന് മുഖ്യമന്ത്രി. ജാഗ്രത കുറയുമ്പോഴാണ് കോവിഡ് ഉച്ചസ്ഥായിലെത്തുന്നത്. പലയിടത്തും രണ്ടാമതും മൂന്നാമതും തരംഗങ്ങളുണ്ടായി. നിയന്ത്രണങ്ങളും മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഹോട്ടലുകളും വഴിയോര ഭക്ഷ്യശാലകളും പ്രവർത്തിക്കുന്നു. അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി. രോഗികളുടെ എണ്ണം ക്രമാനുഗതമായി കുറയുന്ന സാഹചര്യമുണ്ടായാൽ ഉയർന്ന ക്ലാസുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി. വിദഗ്ധരുമായി വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ചെറിയ ക്ലാസുകൾ തുറക്കുന്ന കാര്യം പ്രായോഗികമല്ലെന്നും മുഖ്യമന്ത്രി. രോഗമുക്തി നിരക്ക് ഉയർന്നത് ജനങ്ങളുടെ അമിത ആത്മവിശ്വാസത്തിന് കാരണമായതായി ഉപപ്രധാനമന്ത്രി. സംസ്ഥാനങ്ങൾ പരിശോധന വർദ്ധിപ്പിക്കണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെ നിർത്താനാണ് ശ്രമം. വാക്സിൻ വിതരണം, വില എന്നിവയിൽ ധാരണയായിട്ടില്ലെന്നും മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വിലയിരുത്തിയത് കോവിഡ് രൂക്ഷമായ 8 സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ. യോഗത്തിൽ പിണറായി വിജയനും പങ്കെടുത്തു. ഡൽഹി, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, ഹരിയാന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും യോഗത്തിന്റെ ഭാഗമായി. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിടെ 37975 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 480 പേരാണ് മരിച്ചത്. 91,77,841 പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചു. ഇതിൽ 134,218 പേർ മരിച്ചു. ഡൽഹിയിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതിനാൽ അതീവ ജാഗ്രതയിൽ സമീപ സംസ്ഥാനങ്ങളും. ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് പരിശോധന വ്യാപകമാക്കി UP. ഗുരുഗ്രാമിലും ഫരീദാബാദിലും ഹരിയാനയുടെ കോവിഡ് പരിശോധന. ഡൽഹി, ഗുജറാത്ത്, ഗോവ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് RT-PCR പരിശോധനാ ഫലം നിർബന്ധമെന്ന് മഹാരാഷ്ട്ര. കോവിഡ് വ്യാപന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും നിയന്ത്രണങ്ങൾ കർശനമാക്കി UP സർക്കാർ. വിവാഹത്തിൽ 100 പേരിലധികം പങ്കെടുക്കരുത്. പ്രായമായവർക്കും അസുഖങ്ങൾ ഉള്ളവർക്കും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവാദമില്ല. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്ക് എതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും കോളേജുകളും 31 ഡിസംബർ വരെ അടഞ്ഞുകിടക്കുമെന്ന് ഹിമാചൽ പ്രദേശ്. 4 ജില്ലകളിൽ രാത്രി കർഫ്യൂവും പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ December 15 വരെയാണ് കർഫ്യൂ. ഷിംല, മണ്ഡി, കാംഗ്ര, കുളു ജില്ലകളിൽ രാത്രി 8 മുതൽ രാവിലെ 6 വരെയാണ് നിയന്ത്രണം. ഓക്സ്ഫോർഡ് വാക്സിന്റെ ഇന്ത്യയിലെ അവസാന ഘട്ട പരീക്ഷണവും പൂർത്തിയായി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. നിയന്ത്രണ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചാൽ വാക്സിൻ ഡിസംബർ അവസാനമോ അടുത്ത വർഷം ആദ്യമോ പുറത്തിറങ്ങിയേക്കും. വാക്സിൻ 90% വിജയമാണെന്നും പാർശ്വഫലങ്ങളില്ലെന്നും ഓക്സ്ഫോർഡ് ശാസ്ത്രജ്ഞർ. ഇന്ത്യയിലെ വാക്സിൻ വിതരണത്തിന് തയ്യാറെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിനകം 4 കോടി ഡോസുകൾ തയ്യാറായിട്ടുണ്ട്. ജനുവരിയോടെ 10 കോടി ഡോസുകൾ തയ്യാറാകുമെന്നും ചീഫ് എക്സിക്യൂട്ടീവ് അഡാർ പൂനവല്ല. ഇന്ത്യയിൽ വാക്സിൻ വിതരണം പൂർത്തിയാക്കാൻ 3 വർഷമെടുക്കുമെന്ന് വിലയിരുത്തൽ. എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേരിയും ആരോഗ്യ വിദഗ്ധരായ ചന്ദ്രകാന്ത് ലഹാരിയും ഗംഗാധർ കാങ്ങും ചേർന്നെഴുതിയ പുസ്തകത്തിലാണ് വിലയിരുത്തൽ. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിലധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവ നിയന്ത്രണങ്ങളോടെ തുറക്കാൻ അനുമതി. കമ്പ്യൂട്ടർ സെന്ററുകളും നൃത്ത വിദ്യാലയങ്ങളും തുറക്കാം. ഹാളിൽ ഉൾക്കൊള്ളാവുന്നതിന്റെ 50% വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. സംസ്ഥാനത്തെ ബാങ്കുകൾ ശനിയാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കും. 2-4 ശനിയാഴ്ച ഒഴികെയുള്ള ശനിയാഴ്ചകളാണ് ബാങ്കുകൾ പ്രവർത്തിക്കുക. കോവിഡ് വ്യാപിച്ച പശ്ചാത്തലത്തിൽ നേരത്തെ എല്ലാ ശനിയാഴ്ചകളിലും ബാങ്കുകൾക്ക് അവധി നൽകിയിരുന്നു. 12ാം ക്ലാസ്സിലെ പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള തീയതി പ്രഖ്യാപിച്ചു എന്ന പ്രചാരണം വ്യാജമെന്ന് CBSE. ബോർഡ് പരീക്ഷകൾ ഉറപ്പായും നടത്തും. തീയതി വൈകാതെ പ്രഖ്യാപിക്കുമെന്നും ബോർഡ് സെക്രട്ടറി അനുരാഗ് ത്രിപാഠി.
ചെലവിന് ആനുപാതികമായി മാത്രമേ സിബിഎസ്ഇ സ്കൂളുകൾ ഫീസ് ഈടാക്കാവൂ എന്ന് വീണ്ടും ഹൈക്കോടതി. ഇക്കാര്യത്തിൽ സർക്കുലർ ഇറക്കാൻ സിബിഎസ്ഇക്കും സർക്കാരിനും കോടതി നിർദ്ദേശം. നടപ്പ് അധ്യയന വർഷത്തേക്ക് മാത്രമാണ് ഉത്തരവ് ബാധകമാവുക. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നിവാർ ചുഴലിക്കാറ്റായി രൂപം പ്രാപിച്ചു. നാളെ ഉച്ചകഴിഞ്ഞ് കൽപ്പാക്കത്തിനും കോളംപാക്കത്തിനും ഇടയിൽ കര തൊടുമെന്നാണ് പ്രവചനം. ചെന്നൈയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ചുഴലിക്കാറ്റിന്റെ സ്ഥാനം. വടക്കൻ തമിഴ്നാട്ടിൽ വ്യാപക മഴ പെയ്യുമെന്ന് പ്രവചനം. പലയിടത്തും ഇപ്പോൾ തന്നെ കനത്ത മഴ തുടങ്ങി. തമിഴ്നാടും പുതുച്ചേരിയും അതീവ ജാഗ്രതയിൽ. തീരത്തുനിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ തിരിച്ചുവിളിച്ചു. ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കാനും നിർദ്ദേശം. നിവാർ ചുഴലിക്കാറ്റ് ഭീതിയെ തുടർന്ന് തമിഴ്നാട്ടിലൂടെയുള്ള വിവിധ ട്രെയിനുകളുടെ നാളത്തെ സർവീസ് റദ്ദാക്കി. 24 ട്രെയിനുകളാണ് റദ്ദാക്കിയത്. കൊല്ലത്തുനിന്നും ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള അനന്തപുരി എക്സ്പ്രസ് റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. നിവാർ ചുഴലിക്കാറ്റ് കേരളത്തെ ബാധിക്കില്ല. സഞ്ചാരപഥത്തിൽ കേരളമില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഓഡിറ്റിംഗ് ബോധപൂർവ്വം നിർത്തിവച്ചിട്ടില്ലെന്ന് ഹൈക്കോടതി. ഓഡിറ്റിംഗ് നിർത്തിയതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി കോടതി തീർപ്പാക്കി. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷസ്ഥാന സംവരണ വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ ആലോചന. ഇക്കാര്യത്തിൽ സർക്കാർ എജിയുടെ നിയമോപദേശം തേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ UDFന് അനുകൂല സാഹചര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെന്ന് മുല്ലപ്പള്ളി. കേരളം ഇന്നുവരെ കേൾക്കാത്ത ഗുരുതര അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയരുന്നു. തെരഞ്ഞെടുപ്പ് NDAയും LDFും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഏകബദൽ NDA ആണെന്നും സുരേന്ദ്രൻ. BJPയിൽ ഉൾപാർട്ടി പ്രശ്നമില്ലെന്ന് കെ സുരേന്ദ്രൻ. ഒരു വിമത സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത പാർട്ടിയാണ് BJP എന്നും സംസ്ഥാന പ്രസിഡന്റ്. ശബരിമല ശാസ്താവിനെ മനസ്സിലോർത്ത് ഇടതുപക്ഷത്തിന് എതിരെ വോട്ട് ചെയ്യണമെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 60 പേർ BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട് എന്നും അബ്ദുള്ളക്കുട്ടി. തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിനിടെ സ്ഥാനാർത്ഥിക്ക് വിവാഹം. കോട്ടയം മറവൻതുരുത്ത് 15-ാം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി ലാവണ്യയാണ് വിവാഹിതയായത്. ആലപ്പുഴ നഗരസഭയിൽ 2 വാർഡുകളിൽ LDFിന് വിമതർ. തുമ്പോളി, വലിയകുളം വാർഡുകളിലാണ് വിമതർ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത്. CPM അംഗങ്ങളാണ് 2 വാർഡുകളിലും വിമതരായി രംഗത്തുള്ളത്. UDF RMB സഖ്യത്തിൽ തുടക്കത്തിൽ തന്നെ കല്ലുകൊടി. വടകര ബ്ലോക്ക് പഞ്ചായത്ത് കല്ലാമല ഡിവിഷനിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കും. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. വികസന സുവനീർ വിതരണത്തിനായി കൊണ്ടുപോകുന്നു എന്നാരോപിച്ചാണ് ലോറി തടഞ്ഞത്. തൃശൂർ കൊടകരയിൽ കാറിൽ കടത്തുകയായിരുന്ന 54 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസ് പിടിയിൽ. വെള്ളിക്കുളങ്ങര സ്വദേശികളായ അനന്തു, ദീപു എന്നിവരാണ് പിടിയിലായത്. മുംബൈയിലും താനെയിലുമടക്കം മഹാരാഷ്ട്രയിലെ 10 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. ശിവസേന MLA പ്രതാപ് സർനായി കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് റെയ്ഡ്. പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും ഇഷ്ടമുള്ള പങ്കാളിയെ കണ്ടെത്താൻ അവകാശമുണ്ടെന്നും അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നും അലഹബാദ് ഹൈക്കോടതി. ദമ്പതികളിൽ മുസ്ലിമിനെയോ ഹിന്ദുവിനെയോ കോടതി കാണുന്നില്ല എന്നും അലഹബാദ് കോടതി. ലവ് ജിഹാദിനെതിരെ മതപരിവർത്തന നിരോധന ഓർഡിനൻസ് ഇറക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനം. വിവാഹത്തിന്റെ പേരിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് 1 മുതൽ 5 വർഷം വരെ തടവും 15,000 രൂപ പിഴയും നിർബന്ധമാക്കുന്ന ഓർഡിനൻസിന് മന്ത്രിസഭ അനുമതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ബഹ്റൈൻ സന്ദർശനം തുടരുന്നു. UAE സന്ദർശനത്തിന് നാളെ തുടക്കമാകും. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ കോവിഡ് ബാധിച്ച് മരിച്ചു. മണിലാൽ ഗാന്ധിയുടെ മകൻ സതീഷ് ദൂപീലിയാണ് ദക്ഷിണാഫ്രിക്കയിൽ മരിച്ചത്. 66 വയസ്സായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി.
BSF ജവാനായിരുന്ന തേജ് ബഹാദൂർ നൽകിയ ഹർജിയാണ് തള്ളിയത്. ലാബ്രഡോർ പട്ടിയെ DNA പരിശോധനയ്ക്ക് വിധേയനാക്കാൻ മധ്യപ്രദേശ് പോലീസ് നടപടി. ഉടമസ്ഥ തർക്കത്തെ തുടർന്ന് ജേർണലിസ്റ്റായ ഷഹാദ് ഖാനും ABP നേതാവായ കാർത്തിക് ശിവ ഹരെയുമാണ് നായയുടെ ഉടമയാണ് എന്നവകാശപ്പെട്ട് രംഗത്തെത്തിയത്. 34 ആനകൾ റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഒഡീഷയിലെ തുരേക്കല റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ഈ ആനക്കാഴ്ച. ആനക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നുവെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. രാജ്യത്ത് 43 ചൈനീസ് മൊബൈൽ ആപ്പുകൾ കൂടി കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ഇൻഫർമേഷൻ ടെക്നോളജി നിയമം വകുപ്പ് 69A പ്രകാരമാണ് ആപ്പുകൾ നിരോധിച്ചത്. അമേരിക്കയിലൊടുവിൽ അധികാര കൈമാറ്റത്തിന് സമ്മതമറിയിച്ച ഡൊണാൾഡ് ട്രംപ്, നടപടിക്രമങ്ങളുമായി പൊതുഭരണ വകുപ്പിന് മുന്നോട്ട് പോകാമെന്ന് ട്രംപിന്റെ ട്വീറ്റ്. ചുമതല ഏറ്റെടുക്കാമെന്ന് ജോ ബൈഡനെ ഔദ്യോഗികമായി അറിയിച്ച പൊതുഭരണ വകുപ്പ്. മിഷിഗൺ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ക്യാബിനറ്റ് അംഗങ്ങളെ പ്രഖ്യാപിച്ച ബൈഡൻ, വിദേശകാര്യ ഉപദേഷ്ടാവ് ആന്റണി ബ്ലിങ്കൺ സ്റ്റേറ്റ് സെക്രട്ടറിയാവും. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 14 ലക്ഷം കടന്നു. യൂറോപ്പിൽ 3000-ൽ അധികം പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ മരിച്ചത്. ചൈന വീണ്ടും കോവിഡ് ജാഗ്രതയിൽ. 3 നഗരങ്ങളിൽ പ്രാദേശികമായി കോവിഡ് പടർന്നതിനെ തുടർന്നാണ് നടപടി. ലക്ഷക്കണക്കിന് പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി റിപ്പോർട്ട്. സ്കൂളുകൾ അടച്ചതായും കൂട്ടം കൂടൽ നിരോധിച്ചതായും അധികൃതർ. സൗദിയിലെ എല്ലാ താമസക്കാർക്കും സൗജന്യമായി കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപനം. 2021 അവസാനത്തോടെ 70% പേർക്കും വാക്സിൻ വിതരണം ചെയ്യാമെന്നാണ് പ്രതീക്ഷയെന്ന് ആരോഗ്യ മന്ത്രാലയം. സൗദിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 3.5 ലക്ഷത്തിലധികം കോവിഡ് കേസുകൾ. പാർട്ടിയിൽ മദ്യം തീർന്നതിനെ തുടർന്ന് സാനിറ്റൈസർ കുടിച്ച് റഷ്യയിൽ 7 പേർ മരിച്ചു. സ്ഥലത്ത് നിന്ന് 69% മെഥനോൾ ഉൾപ്പെട്ട 5 ലിറ്റർ സാനിറ്റൈസർ കണ്ടെത്തിയെന്നും പോലീസ്. സംഭവം നടന്ന യാക്കൂത്തിയ മേഖലയിൽ മെഥനോൾ കലർന്ന സാനിറ്റൈസറുകൾ നിരോധിച്ചു. പട്ടിക്കുട്ടിയെ ചീങ്കണ്ണിയുടെ വായിൽ നിന്നും രക്ഷിക്കുന്ന ഉടമയുടെ വീഡിയോ വൈറലാകുന്നു. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് സംഭവം. 74-കാരനായ റിച്ചാർഡ് വിൽ ബ്ലാങ്ക്സ് ആണ് തൻ്റെ 3 മാസം പ്രായമുള്ള പട്ടിക്കുട്ടിയെ രക്ഷിക്കുന്നത്. CCTV ക്യാമറയിൽ പതിഞ്ഞ വീഡിയോയാണ് പ്രചരിക്കുന്നത്. ബിലഹരി സംവിധാനം ചെയ്യുന്ന ചിത്രം കുടുക്ക് 2025 ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. വ്യത്യസ്ത ലുക്കിലാണ് കൃഷ്ണശങ്കർ പോസ്റ്ററിൽ ഉള്ളത്. അള്ള് രാമേന്ദ്രന് ശേഷം ബിലഹരി സംവിധാനം ചെയ്യുന്ന ചിത്രം 2025 കഥയാണ് പറയുന്നത്. ഒരിക്കൽ കൂടി ഗായികയായി മഞ്ജു വാര്യർ. ജാക്ക് ആൻഡ് ജിൽ എന്ന ചിത്രത്തിലാണ് മഞ്ജു പാടുന്നത്. വിവരം പങ്കുവച്ച് നടൻ പൃഥ്വിരാജ്. സോഹൻ സീനുലാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അൺലോക്ക് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ചെമ്പൻ വിനോദ്, ശ്രീനാഥ് ഭാസ്തി, മമത മോഹൻദാസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ. പോസ്റ്റർ ഫേസ്ബുക്കിലൂടെ റിലീസ് ചെയ്ത് മമ്മൂട്ടി. സ്പാനിഷ് ലീഗിൽ അത്ലറ്റിക്കോ ബിൽബാവോയ്ക്ക് തകർപ്പൻ വിജയം. റയൽ ബെറ്റിസിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 4 ഗോളുകൾക്ക്. റൂയിസ്, കാപ്പ, മൂണിയാൻ, അലക്സ് ബെറൻഗർ എന്നിവർ സ്കോറർമാർ. ലോകത്താകെ 70 ലക്ഷം വാഹനങ്ങൾ തിരിച്ചു വിളിച്ച് ജനറൽ മോട്ടോഴ്സ്. ടക്കാഡ എയർ ബാഗുകളിലെ പ്രശ്നം തുടർന്ന നടപടി. $120 കോടി നഷ്ടമാണ് ഇതുവഴി കമ്പനിക്ക് ഉണ്ടാവുക. അമേരിക്കൻ സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. വാട്സപ്പിന്റെ ഡിസപ്പിയറിംഗ് മെസ്സേജിന് ഇന്ത്യയിൽ വൻ വരവേൽപ്പ്. കഴിഞ്ഞ ദിവസമാണ് സൗകര്യം ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങിയത്. അയച്ച മെസ്സേജുകൾ 7 ദിവസം കൊണ്ട് അപ്രത്യക്ഷമാകുന്നതാണ് സേവനം. ഉപയോക്താക്കൾക്ക് ഓൺലൈനിലൂടെ പണമുണ്ടാക്കാൻ കഴിയുന്ന ഗൂഗിൾ ടാസ്ക് മേറ്റിന്റെ ആദ്യഘട്ട പരീക്ഷണം ഇന്ത്യയിലും. ആപ്പിൽ നിർദ്ദേശിക്കുന്ന ടാസ്കുകൾ പൂർത്തീകരിച്ചാൽ പണം ലഭിക്കുമെന്ന് ഗൂഗിൾ. തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഉപയോക്താക്കൾക്കാണ് നിലവിൽ ആപ്പിൽ ഉപയോഗിക്കാൻ സൗകര്യം. ഗൂഗിളിനെതിരെ നിയമ നടപടിക്ക് റഷ്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നിരോധിച്ച വിവരങ്ങൾ സെർച്ച് എഞ്ചിനിൽ നീക്കം ചെയ്യാത്തതിനാണ് നടപടി. നീക്കാൻ ആവശ്യപ്പെട്ട 30% ഇപ്പോഴും ലഭ്യമാണ്. ഭീകരവാദവും അശ്ലീലവും ഉൾപ്പെടെ ഉള്ള വിവരങ്ങളാണ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത്.
ടിക്ടോക്കിൽ 10 കോടി ഫോളോവേഴ്സ് കടക്കുന്ന ആദ്യ താരമായി അമേരിക്കയിലെ 16-കാരി ഡാൻസറായ ചാർലി ഡി അമീലിയോ ആണ് ഈ നേട്ടം കൈവരിച്ചത്. ലോകത്തെ ഏറ്റവും അധികം ടിക്ടോക്ക് ഫോളോവേഴ്സ് ഉള്ള അമീലിയോ 2019 മെയ് മാസത്തിലാണ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തു തുടങ്ങിയത്. ഷവോമിയുടെ 33.3 ലക്ഷം രൂപയുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ പിടികൂടി. ചാർജറുകൾ, ഹെഡ്ഫോണുകൾ, പവർ ബാങ്കുകൾ ഉൾപ്പെടെ 3000-ത്തോളം ഉൽപ്പന്നങ്ങളാണ് പിടിച്ചത്. കമ്പനിയുടെ പരാതി പ്രകാരം ബാംഗ്ലൂർ, ചെന്നൈ നഗരങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ഭീകരവാദ സംഘടനകൾക്ക് പണമുണ്ടാക്കാൻ ഫേസ്ബുക്ക് സഹായം ചെയ്യുന്നുവെന്ന ആരോപണം. നാസി അനുകൂലമായ 40-ത്തോളം വെബ്സൈറ്റുകൾക്ക് പ്രവർത്തിക്കാനും ഉൽപ്പന്നങ്ങൾ വിറ്റ് പണമുണ്ടാക്കാനും അനുവാദം നൽകിയെന്നാണ് ആരോപണം. 2 വർഷം മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടും ഫേസ്ബുക്ക് ഇടപെട്ടില്ല എന്നും ലണ്ടനിലെ സെന്റർ ഫോർ കൗണ്ടറിംഗ് ഡിജിറ്റൽ ഹെയ്റ്റ് ആരോപിച്ചു. സോഷ്യൽ മീഡിയയിൽ വൈറലായ യെസ് ഐസ് ബക്കറ്റ് ചലഞ്ചിന്റെ സ്ഥാപകൻ പാട്രിക് ക്വീൻ അന്തരിച്ചു. 37 വയസ്സായിരുന്നു. നാഡികളെ ബാധിക്കുന്ന ലോഗ്രഹിക്സ് എന്ന അസുഖം ബാധിച്ചാണ് മരണം. അസുഖത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കായി $22 കോടിയോളമാണ് ക്വീൻ ഐസ് ബക്കറ്റ് ചലഞ്ചിലൂടെ സമാഹരിച്ചത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com. നമസ്കാരം.